മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യു എ സന്ദർശനത്തിനെതിരെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല യു എ ഇ പര്യടനം ചുരുക്കി മുഖ്യമന്ത്രി തിരിച്ചെത്തി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധം ഫലപ്രദമല്ലെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡ് പ്രതിരോധ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആയിരക്കണക്കിന് രോഗികൾ കോവിഡ് ബാധിതരായി കഷ്ടപ്പെടുമ്പോഴാണ് മുഖ്യമന്ത്രി മുൻകൂട്ടി തയ്യാറാക്കാതെ ഇത്രയും ദിവസം യു എയിൽ ചെലവഴിക്കുന്നത് ഇത് അംഗീകരിക്കാനാവില്ല കോവിഡ് ബാധിക്കുന്നവർ വീട്ടിൽ തന്നെ കഴിയുകയാണ് അതിനാൽ വീട്ടിലുള്ള എല്ലാവർക്കും കോവിഡ് ബാധിക്കുകയും ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആശുപത്രികളിലേക്ക് ആരും പോകുന്നില്ലെന്നും അങ്ങോട്ട് ചെല്ലണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു കോവിഡ് പ്രതിരോധത്തിന് ആവശ്യത്തിന് മരുന്നില്ല സി എഫ് എൽ ടി സികൾ സ്ഥാപിച്ചിട്ടില്ലെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി അതേസമയം ലോകായുക്ത ഓർഡിനൻസിനെതിരെയും ചെന്നിത്തല പ്രതികരിച്ചു മുഖ്യമന്ത്രിയെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും രക്ഷിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എന്തിനാണ് ഇത്ര രഹസ്യമായി ഓർഡിനൻസ് കൊണ്ടുവരുന്നതെന്നും ചെന്നിത്തല ചോദിച്ചു കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിലെ മയോ ക്ലിനിക്കിലെ ചികിത്സയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിൽ ദുബായ് എക്സ്പോയിലെ കേരള പവലിയൻ ഉദ്ഘാടനവും മുഖ്യമന്ത്രിയാണ് നിർവഹിക്കുന്നത് ഫെബ്രുവരി നാലിനാണ് ഉദ്ഘാടനം മുഖ്യമന്ത്രിക്കൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ കമലയും യു എ ഇ യാത്രയിൽ അദ്ദേഹത്തിനൊപ്പമുണ്ട് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി യു എ ഇ സന്ദർശിക്കുന്നത് ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ മുഖ്യമന്ത്രി വ്യവസായ പ്രമുഖരുമായി ചർച്ച നടത്തും സന്ദർശനത്തിനിടെ അബുദാബി ഷാർജ എന്നിവിടങ്ങളിലെ മന്ത്രിമാരുമായും മുഖ്യമന്ത്രി ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ട് ഫെബ്രുവരി ഏഴിനാണ് മുഖ്യമന്ത്രി നാട്ടിലേക്ക് മടങ്ങുക ജനുവരി പതിനഞ്ചിനായിരുന്നു അമേരിക്കയിലേക്ക് ചികിത്സയ്ക്കായി അദ്ദേഹം പോയത് പകരം ചുമതല ആർക്കും ഏൽപ്പിക്കാതെയാണ് മുഖ്യമന്ത്രി പോയത് അതിനിടെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി ഓൺലൈനായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു